ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് മയിലിൻ്റെ മുട്ട നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ കോഴിമുട്ടയുടെ കൂട്ട് തന്നെ ഇരിക്കും, പക്ഷെ വലിപ്പം കൂടുതലാണ്, അതുപോലെ തോടിന് നല്ല കട്ടിയാണ്. നമ്മുടെ കോഴിമുട്ടയെക്കാളും നല്ല ടേസ്റ്റാണിത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ മൂന്ന് മുട്ടയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കണ്ടില്ലേ, കോഴിമുട്ടയുടെ കൂട്ട് പെട്ടെന്നൊന്നും പൊട്ടത്തില്ല, തോടിന് നല്ല കട്ടിയാണ്. മൂന്ന് മുട്ടയെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗവും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂണ് ചെറുകിയ തേങ്ങ, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറുണ്ടാവും. ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പെട്ടെന്ന് കരിയാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അവസരം കിട്ടിയാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.